എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദുബായ് ട്രാവൽ സീരീസ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എവിടാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനകത്തിരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ലിമോസി എന്ന കാറിനകത്തിരിക്കുകയാണ്. ഞാനായത് റിയാദിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ തൊട്ടേ മനസ്സിൽ കണ്ടതാണ്, ഈ വണ്ടിയിലൊന്ന് കയറി നോക്കണം, അതിന്റെ എക്സ്പീരിയൻസ് എന്താ. സിനിമയിലൊക്കെ അല്ലേ നമ്മളിത് കണ്ടിട്ടുള്ളൂ. മക്കൾക്കാണ് ശരിക്കും വണ്ടികളോടൊക്കെ പ്രിയം കേട്ടോ. ഞാനിങ്ങനെ വണ്ടികൾക്ക് അത്ര പ്രിയമൊന്നും ഇല്ല. ശിവമാർ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ കരുതി ഇന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ഇതിങ്ങനെ കയറിയേക്കണം. രണ്ടു ചേട്ടൻ ഞാൻ ഇന്ന് റെഡിയാക്കി തന്നത് നോക്കിക്കി. ഇതിനകത്തെ നീളം നോക്കിക്കി, നിങ്ങൾ കണ്ടോ എന്തോ നീളം എന്നറിയോ? അടിപൊളിയായിട്ടുണ്ട്. ഇതിന് മുകളിലൊക്കെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടേ, ലേസർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പാട്ടൊക്കെ ഉണ്ട്. ദുബായിലൂടെ ഇങ്ങനെ ചീറി പായുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എന്നാൽ നമുക്ക് ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, വാട്ടർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് നോക്കേ, ഇവിടെ മൂന്ന് പേര് ഇവിടെ നമ്മള് രണ്ടുപേർക്ക് പോയിട്ട് കംഫർട്ടബിൾ. ഇവിടെ 2, 4, 6, 8, 10, 12, 14 പേര് 15 പേർക്ക് ഇരിക്കാം. ഭയങ്കര നീളം. നമ്മുടെ പ്രതീക്ഷയിലൊക്കെ നോക്കി, ലേസർ ഉണ്ട്, ഫുൾ ലേസർ ആണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ. രാജിക്ക് ഇഷ്ടപ്പെട്ടോ? ഓ ഭയങ്കര അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത്. ഓ അടിപൊളി എന്നൊക്കെ പറഞ്ഞ അന്യായ എക്സ്പീരിയൻസ്. ലക്ഷറിയുടെ പീക്ക് ലെവലാണ് ലിമോസിൻ അല്ലേ? ലിമോസിൻ എന്നാണോ ലിമോസി എന്ന്? ലിമോസി എന്ന് പറയും, ലിമോസിൻ എന്നും പറയും, രണ്ടു രീതിയിലും പറയാറുണ്ട്. നമുക്കെന്തായാലും അത് തരും ലിമോസിൻ. നമ്മുടെ വണ്ടി, നമ്മൾ ഒരു പണിക്ക് രാജാക്ക്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ലിമോസിൻ എന്നുള്ള വണ്ടി. അപ്പൊ ഇവരെപ്പോഴും ടിവിയിലും ആ റോഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വണ്ടി കാണാറുണ്ട്. ഇവര് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് പറയാറുണ്ട്, അയ്യോ അമ്മ ലിമോസിൻ ലിമോസിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനും അങ്ങനെയാണ് എനിക്കിത് അറിയത്തുള്ളൂ ഈ വണ്ടിയെ കുറിച്ച്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ നീളം അല്ലേ, ഇതല്ലേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ ഈ വണ്ടിയിൽ ഒന്ന് കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നു എല്ലാ വണ്ടിയും നോക്കിക്കെ, ഈ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടേ നോക്കിക്കെ. കുഞ്ഞു ഇഷ്ടപ്പെട്ടോ? ലേസറാ, ഫുൾ ലേസർ ഷോ. ഇതുണ്ടോ? ഇത് കാണിച്ചോളൂ. ലൈറ്റ് ഒക്കെ ഈ വണ്ടിയിൽ എത്ര പേർക്ക് ഇരിക്കാം? മൊത്തം 15 പേർക്ക് ഇരിക്കാം. ഇഷ്ടപ്പെട്ടോ? പറയുന്നു ശ്രീകുട്ട് ഭയങ്കര ഇഷ്ടം ഈ വണ്ടി. എന്റെ ആഗ്രഹമല്ലായിരുന്നോ? ആ പറഞ്ഞേ, എന്താ പറ്റി? സർപ്രൈസ് ആയതുകൊണ്ട് അവന് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇവരെല്ലാം ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ചു, നമ്മൾ ഈ റേറ്റ് ഒക്കെ നോക്കി നമുക്ക് ഇതൊക്കെ ഇനിയിപ്പം ദുബായിൽ വരുമ്പോ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രം എടുത്താണ്. അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ദുബായിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നതാ. ഒരു ചെറിയ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്. അപ്പം രാജി കുഞ്ഞെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറാണോ? അടിപൊളിയാണോ? ഇതാ ലിബോസിൻ കണ്ടല്ലോ, ഇത് ലിബോസിൻ ലിബോസിൻ പറഞ്ഞേക്കുന്നു കണ്ടല്ലോ, എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. ഇതാ നമ്മള് ദുബായിലെ, ഇതാണ് ദുബായ് പ്രീമാണ്. ദുബായ് പ്രീം, ദുബായ് ഡൗൺ ടൗൺ കാണാം. ഓൾഡ് ദുബായ്, ഓൾഡ് ടൗൺ ആണ്. അതായത് പുതിയ ദുബായ്, ഇതല്ലേ പുതിയ ദുബായ്. ഇപ്പോഴത്തെ സമയത്ത് പഴയ ദുബായ്, അതായത് നമ്മുടെ ദുബായ് ദിരയ്യ, മറ്റേ നമ്മൾ കാണല്ലോ മീനാ ബസാർ, അതൊക്കെ രണ്ടും കാണാൻ പറ്റും. രണ്ട് സൈഡ്, ഈ സൈഡ് പുതിയ ദുബായ് കേട്ടക്കാം, ഇരിക്കാം. കാരണം നമ്മള് ഏതോ ട്രിപ്പ് പോയ, നമ്മള് റിയാദ് സ്ഥലത്ത് പോയപ്പോ ലിമോസ് നമ്മൾ ഞാനാദ്യമായിട്ട് ആ സമയത്ത് കണ്ടപ്പോ ഞാൻ അലച്ചിത് ഒന്നും നീളമായിരുന്നു. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്.
നമ്മൾ ലിമോസിനിൽ അടിച്ചു പോളി തകർന്നു പോവുകയാണ്. ഓ, അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു. അടിപൊളി. ഇതെങ്ങനെ ഓടിക്കുമല്ലേ? അതൊരു നമ്മുടെ ട്രക്ക് ഓടിക്കുന്ന നീളമുണ്ട്, ട്രക്കിന്റെ നീളമുണ്ട്. ട്രക്ക് ഓടിക്കുന്ന പോലെ ഓടിക്കാൻ അടിപൊളി മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ആ ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബുർജ് ഖലീഫ കിട്ടുന്നുണ്ട്. അപ്പം അതൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടൈം കഴിയാറായി. നമ്മുടെ ടൈം ഇത് 20 മിനിറ്റ് കൂടെ ഉള്ളൂ. ദുബായിലൂടെ മെയിൻ റോഡിലൂടെ ഒക്കെ പോകുന്ന പറയുമ്പോ ആളുകളെല്ലാം ചെക്ക് ചെയ്യും, നമ്മളെ നോക്കുന്നു. കാർ റിവ്യൂക്കാരൊക്കെ പറയും നമ്മുടെ ഇന്നോവയുടെ ഒക്കെ ബാക്കി ഇരിക്കരുത്, നമ്മുടെ ഈ കാർ റിവ്യൂ എന്നൊക്കെ പറയാം. തൈ സപ്പോർട്ട് ഇല്ല, അതില്ല കേട്ടോ. പിന്നെ ഡൗൺ ടൗൺ എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളാണെങ്കിലും വെളിയിൽ കണ്ടാ നോക്കത്തില്ല. അതപ്പോ നമ്മളതുപോലെ എല്ലാരും നോക്കുവാണ് ഏതാണ് ഈ രാജാവ് രാജ്യം പോകുന്നത്. വണ്ടിക്കാരൊക്കെ നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇതൊക്കെ ജീവിതത്തിൽ ഒന്നല്ലേ പറ്റുന്നത്. വേണോ വേണ്ടെന്ന് ഒത്തിരി ആലോചിച്ചു. അപ്പൊ ഇവർക്ക് സർപ്രൈസ് കൊടുത്തേക്കാൻ പറ്റും. എന്റെ ആഗ്രഹം സാധിക്കും, ഇവർക്ക് സർപ്രൈസ് ആവും, മക്കളുടെ ആഗ്രഹം സാധിക്കും. ഈ ദുബായ് ഇനി വരാൻ പറ്റുന്ന നമുക്ക് ഉറപ്പൊന്നും ഇല്ല. നമ്മൾ ഹെലികോപ്റ്റർ നോക്കി കേട്ടോ, അത് താങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഹെലികോപ്റ്ററാണ് എടുത്തേനെ. 15 മിനിറ്റിന് 850 ദിർഹം ഒരാൾക്ക്. നമ്മുടെ രാജ്യം ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞത് കാരണം വീഡിയോ ഒക്കെ എടുക്കുന്ന രാജ്യമാണ്, ഞാൻ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരു വെള്ളിയാഴ്ച കിട്ടുന്നത്, ആ ഒരു ദിവസം ഞങ്ങൾ വീഡിയോ എടുത്ത് രാജിയാണ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. അപ്പൊ അതിൻ്റെതായ വീഡിയോ വരാൻ എനിക്ക് താമസമൊക്കെ വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരിയാണ്, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ വർക്ക് എല്ലാം ചെയ്യുന്നത് രാജി തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഡെയിലി ഡെയിലി വീഡിയോ വരാത്തത്. അങ്ങനെ ഞങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ ഭാവിയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പം എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ നിങ്ങൾ ഇച്ചിരി താമസങ്ങൾ വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്കതിനകത്തുണ്ട്, ഞാൻ ആകെ കുറച്ച് അവസാനത്തെ സമയത്ത് അപ്ലോഡ് സമയത്ത് മാത്രം ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല, ബാങ്ക് ഡ്യൂട്ടിയിലൊക്കെ പോകണം. പുള്ളിക്കാരിയാണെങ്കിലും മക്കളെ രണ്ടുപേരുണ്ടല്ലോ, ഒരാളെ സ്കൂളിൽ വിടണം, 4:30 അവൻ്റെ ബസ് വരുന്നത്. അപ്പം പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് പുള്ളിക്കാരി ഇത് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് രാജിക്ക് ഒരു അടിപൊളി എന്താ പറയുക ഒരു അടിപൊളി ജോബ്, ഗ്രേറ്റ് ജോബാണ് ജോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ വോയിസ് ഓവർ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ പുള്ളിക്കാരി അത് മാനേജ് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാം കൂടെ ചെയ്യുന്നു. പിന്നെ വീഡിയോ ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ട്,
അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്കും ഒക്കെ ഒന്ന് അടിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കണം. ഡൗൺ ടൗണിലൂടെ നമ്മളായിട്ട് ഇമോഷൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന് ചെറുതായിട്ട് പക്ഷെ തീരുന്നില്ല, ഒരു മണിക്കൂർ നമുക്ക് 5 മണിക്കൂറായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഇത് 15 സീറ്ററാണ്, 8 സീറ്റർ ബുക്കിംഗ് ആയപ്പോ ണെങ്കിലും ഒരു എന്താ പറയാ, ഒരു കുലുക്കോ ഒന്നും ഇല്ല, ഭയങ്കര സ്മൂത്താ വണ്ടി പോകുന്നു അല്ലെ. ശ്രദ്ധിച്ച റിച്ച് പീപ്പിളും വെരി റിച്ച് പീപ്പിളും ഉള്ളു, പൂവർ പീപ്പിൾ നോ പൂവർ പീപ്പിൾ. അതായത് ദുബായ് ഡൗൺ ടൗണില് റിച്ച് പീപ്പിളും മോർ റിച്ച് പീപ്പിളും. ജുമേറ പോയി നമ്മള് ജുമേറ, ആ ജുമേറയുടെ സ്ഥലത്താണ് മമ്മൂട്ടി, മോഹൻലാൽ, നെയ്മർ അവരുടെ എല്ലാ വീടുകളുണ്ട്, ടോം ക്രൂസ് എല്ലാവർക്കും ഇവിടെ വീടുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ മോർ റിച്ച് പീപ്പിൾ എല്ലാം, അമിതാഭ് ബച്ചന് അവരൊക്കെ എല്ലാം ഫ്ലാറ്റുണ്ട്. പിന്നെ ഇവിടെ അയാൾ പറഞ്ഞ 2 ക്ലൈമറ്റേ ഉള്ളൂ, അതായത് ഹോട്ട് ടു ഹോട്ട്, അങ്ങനെയാണ് പറഞ്ഞത്, 2 ക്ലൈമറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദുബായിയെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലെ. ഒരു മണിക്കൂർത്തേക്ക് നമ്മൾ രാജാവ് ചാക്കി ആയിരിക്കും ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ദുബായിലെ ഡൗൺ ടൗണിലൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അവിടെ സമയങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ അതിനെതിരെല്ലായിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിപ്പുണ്ട്, കാരണം 1 മണിക്കൂർ കഴിക്കണമല്ലോ. ആ 1 മണിക്കൂർ അതിനെതിരെ നമ്മൾ രാജ്യം പറ്റും, നമ്മൾ ഇറങ്ങുന്ന ഡോർ തുറന്നു തരുന്നു, നമ്മൾ കയറി കഴിഞ്ഞ ഡോർ അവർ അടച്ചു തരുന്നു. ഇതൊക്കെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്.